പ്രളയത്തിൽ പുഴ ഗതിമാറി ഒഴുകിയതിനാൽ ഒറ്റപ്പെട്ട 12 കുടുംബങ്ങൾ ഇപ്പോഴും കഴിയുന്നത് അതേ തുരുത്തിൽ. ചാലിയാർ പഞ്ചായത്തിലെ മതിൽമലയിൽ വേലായുധൻ, ദേവദാസ്, ജാനകി, ശാന്ത, ജനാർദ്ദനൻ തുടങ്ങിയവരുടെ 12 കുടുംബങ്ങളാണ് ദുരിതത്തിൽ കഴിയുന്നത്. മതിൽമൂലയിൽ നിന്നും വീടുകളിലേക്ക് എത്തിയിരുന്ന കോൺക്രീറ്റ് നടപ്പാലവും പ്രളയത്തിൽ തകർന്നിരുന്നു. 2018 2019 തുടർച്ചയായി ഉണ്ടായ പ്രളയത്തിൽ പുഴ ഗതിമാറി ഒഴുകിയതോടെ ഈ 12 കുടുംബങ്ങൾക്കായി നഷ്ടപ്പെട്ടത് 4.5 ഏക്കറോളം സ്ഥലമാണെന്ന് പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായ വേലായുധൻ പറഞ്ഞു. 18 പ്രളയത്തിലാണ് നമ്മുടെ ഈ പറമ്പ് മൊത്തം ഈ കോലത്തിൽ പുഴ ഗതിമാറി ഒഴുകിയിട്ടാണ് പറമ്പ് മൊത്തം പോയി, വീടുകൾ പോയി. ഞങ്ങളിവിടെ ഒരു 10-12 വീടുകൾ വീട്ടുകാർ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. ഞങ്ങൾക്കൊരു യാത്രാ സൗകര്യമല്ല, ഒരു സൗകര്യം ഇല്ലാതെ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇതുവരെ ഇതിനൊരു നടപടിയോ കാര്യങ്ങളോ ഒരു ഇടപെടലോ കാര്യങ്ങളോ ഞങ്ങൾക്ക് ഉണ്ടായി. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു നടപടി ഉണ്ടായത് ഞങ്ങൾ കണ്ട്. ഇതുവരെ ഇവിടെ ഒന്ന് വന്ന് കണ്ട് ഒരു ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ ഒന്ന് വന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ട് അതിൻ്റെതായുള്ളൊരു ആ ഒരു നടപടിക്രമം കൂടി ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 19 പ്രളയത്തിന് വീണ്ടും ഞങ്ങൾക്ക് കുറേ കൃഷിനാശങ്ങളും കാര്യങ്ങളും സംഭവിച്ചു. 2018 പ്രളയത്തിൽ നഷ്ടപ്പെട്ട ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകിയതിനാൽ 2019 നഷ്ടപ്പെട്ട ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ലെന്നാണ് അധികൃതർ പറയുന്നതെന്നും വേലായുധൻ പറഞ്ഞു. 68 വർഷമായി ഇവിടെ താമസിച്ചു വരികയാണ്. 2 വർഷം മുൻപ് പെട്ടെന്നുണ്ടായ പ്രളയത്തിലാണ് കൃഷിഭൂമി പുഴയായി മാറിയത്. അതിൻ്റെ നടുക്കം മാറും മുൻപ് കഴിഞ്ഞ വർഷം അവശേഷിച്ച കൃഷിഭൂമിയും പ്രളയമെടുത്തു. 12 കുടുംബങ്ങളുടെ റോഡും 2 വീടും പ്രളയം കൊണ്ടുപോയി. ഇപ്പോൾ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും സ്ഥലം നഷ്ടമായ ജനാർദ്ദനൻ പറയുന്നു. ഇപ്പോൾ ഇവിടെ താമസിക്കാൻ ഭയമാണെന്ന് പ്രായമായ ജാനകിയും ശാന്തയും പറഞ്ഞു. മഴ പെയ്താൽ ഞങ്ങൾക്ക് അകത്തുകൂടെ വെള്ളം, പ്രളയത്തിൽ തകർന്ന കോൺക്രീറ്റ് പാലം പുനർനിർമ്മിക്കണമെന്ന് അധികൃതരുടെ നേതൃത്വത്തിൽ പ്രളയത്തിൽ തകർന്ന കോൺക്രീറ്റ് പാലം പുനർനിർമ്മിക്കണമെന്നും സ്ഥലം നഷ്ടപ്പെട്ട ദേവദാസ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ 4 ആളുകൾ 2 പ്രളയത്തിൽ ജീവിതത്തിൽ സമ്പാദിച്ചതെല്ലാം ഒരു കുത്തൊഴുക്ക് പോലെ ഒഴുകിപ്പോയി നഷ്ടങ്ങളുടെ ദുഃഖം പേർ നിൽക്കുന്നവരാണ്. കൃഷിയിടത്തിൽ വേർപ്പൊഴുക്കി പണിയെടുത്ത് ആദായത്തിലേക്ക് എത്തിയപ്പോഴാണ് ഒരു രാത്രി താണ്ഡവം പോലെ എത്തിയ മലവെള്ളപ്പാച്ചിൽ ഇവരുടെ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞത്. ഇവർക്ക് നഷ്ടപ്പെട്ടത് കൃഷിയിടങ്ങൾ മാത്രമല്ല, ഇവർ ജീവിത സമ്പാദ്യത്തിൽ നിർമ്മിച്ച 2 വീടുകൾ നഷ്ടപ്പെട്ടു. 12 വീടുകളുടെ കൃഷിയിടങ്ങൾ നശിച്ചു. 4.5 ഏക്കറോളം കൃഷിഭൂമിയാണ് ഇന്ന് പാറക്കെട്ട് നിറഞ്ഞ് ഒന്നും ചെയ്യാനാവാത്ത വളരെ ദയനീയ അവസ്ഥയിൽ കിടക്കുന്നത്. ഇവർക്ക് അധികാരികളോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, ഞങ്ങളുടെ നഷ്ടപ്പെട്ട കൃഷിയിടം വീണ്ടെടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക. 1 TV ന്യൂസിന് വേണ്ടി മതിലുംപോലയിൽ നിന്നും ദുർഗാദാസിനൊപ്പം തോമസ് കുട്ടിച്ചാലിയാർ.